നമസ്കാരം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. നമ്മളെല്ലാവരും പതിവായിട്ട് രാവിലെ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുന്നവരാണ്. നമ്മുടെ ഒരു ദേശീയ ഭക്ഷണമായിട്ട് തന്നെ പലപ്പോഴും ഇഡ്ഡലിയും ദോശയും നമ്മൾ കാണുന്നവരാണ്. ഉഴുന്നുവട ഇതെല്ലാം തന്നെ നമുക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന വഴി അറിയാണ്ട് നമ്മുടെ ശരീരത്തിൽ കുറേയധികം ഗുണങ്ങളും അതേപോലെ തന്നെ കുറേയധികം ദോഷങ്ങളും വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി എല്ലാ ആൾക്കാർക്കും അറിവില്ലാന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവും. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഉഴുന്നെന്ന് പറയുന്നത് തന്നെ നമുക്ക് ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഉഴുന്നിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയിട്ട് പലയിടത്തും പറയുന്നുണ്ട്. ഉഴുന്നിനെ നമ്മൾ മാഷ എന്നാണ് പറയുന്നത്. ഊർദ്ധദാൾ, ബ്ലാക്ക് ഗ്രാം എന്നൊക്കെ അറിയപ്പെടുന്ന ഉഴുന്ന് നമ്മുടെ ശരീരത്തിൽ മധുര രസമായിട്ടാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതായത് മധുരിക്കും എന്നുള്ളതല്ല, രസങ്ങൾ പറയുമ്പോൾ മധുര രസം എന്ന് പറയുന്നു. ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ ഇത് ഉഷ്ണവീര്യമാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ഇത് ചൂടാണ് പ്രദാനം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ പറയുമ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ദേഹപുഷ്ടി ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. പലപ്പോൾ ആൾക്കാരും വളരെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്, വളരെ ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പല ആൾക്കാർക്കും മസിൽ വലുതാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ധൈര്യമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഭക്ഷണ രീതി തന്നെയാണ് തീർച്ചയായിട്ടും ഉഴുന്നുകൊണ്ടുള്ള വിഭവങ്ങൾ. അപ്പോൾ നമ്മുടെ ധാതു പുഷ്ടി ഉണ്ടാവാനും നമുക്കൊരു എനർജി തരാനും നമ്മൾ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുകയാണ്, എന്തെങ്കിലും രോഗമൊക്കെ കണ്ട് നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞ് രോഗമൊക്കെ മാറി നമ്മുടെ ശരീരത്തിന് ഒരു പുഷ്ടി കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഉഴുന്ന്. ചെറിയ കുട്ടികൾക്ക് അതേപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും ഒക്കെ തന്നെ വളരെയധികം നല്ലതാണ് ഉഴുന്ന് കഴിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രത്യുൽപാദന സംബന്ധമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പുരുഷന്മാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതേപോലെ പുരുഷവന്ധ്യത. ഈ പുരുഷവന്ധ്യതയുടെ കേസിൽ നമുക്ക് ഉഴുന്ന് കഴിക്കാനായിട്ട് പല ഡോക്ടേഴ്സും പറഞ്ഞു കേൾക്കാറുണ്ട്. കാരണം ഈ സ്പേമിനുണ്ടാവുന്ന കൗണ്ട് കുറവും മോട്ടിലിറ്റി കുറവിൻ്റെ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റി, മോർഫോളജിയിലാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് ഉഴുന്ന് കഴിക്കുന്നത് വഴി സഹായിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതേപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ വന്ധ്യത പിന്നെ പണ്ടേ ഉള്ള ഒരു കാര്യമാണ്, സ്ത്രീകൾക്കുണ്ടാവുന്ന ഇൻഫെർട്ടിലിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. പ്രധാനമായിട്ട് സ്ത്രീകൾ നേരിടുന്ന അവരുടെ ഒരു പ്രത്യുൽപാദന പീരീഡിൽ അവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പെയിൻഫുള്ളായിട്ടുള്ള മെനസ്ട്രേഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള പെയിൻഫുള്ളായിട്ടുള്ള ഈ ഒരു ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഈ ഉഴുന്ന് കഴിക്കുന്നത് വളരെ ഒരു അധികം നല്ലതായിട്ട് പഠനങ്ങൾ പലപ്പോഴും തെളിയിക്കുന്നുണ്ട്. ഇനി പ്രധാനമായിട്ടുള്ള മറ്റൊരു ആളുകളുടെ നേരിടുന്ന പ്രശ്നമാണ് ഉറക്കക്കുറവ്. അപ്പോൾ ഉറക്കക്കുറവുള്ള ആൾക്കാർക്കൊക്കെ ഈ ഉഴുന്ന് വെച്ചിട്ടുണ്ടാക്കുന്ന തൈലങ്ങൾ നമ്മൾ തലയിൽ തേക്കുക, അതേപോലെ തന്നെ ഉഴുന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ഉറക്കം ലഭിക്കാനായിട്ട്, നല്ല സുഖമായിട്ടുള്ള ഉറക്കം ലഭിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ്, പ്രായമായവർക്കായാലും അല്ലാത്തവർക്കായാലും. പിന്നെയുള്ള ഉഴുന്നിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്കുണ്ടാവുന്ന നെർവ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതായത് പാരലിസിസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ മുഖം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകുന്ന ഫേഷ്യൽ പാരാലിസിസ് ആവാം, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നെർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഉഴുന്ന് പതിവായിട്ട് കഴിക്കുന്നത് അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാണ്ടാക്കാനും നമ്മുടെ ഞരമ്പുകൾക്കൊക്കെ ഒരു ഊർജം പകരാനും ഒക്കെ നല്ലതാണ് എന്നുള്ളതാണ് അടുത്ത ഒരു ഉഴുന്നിൻ്റെ വിശേഷപ്പെട്ട ഒരു ക്വാളിറ്റി. ഇനിയുണ്ട് ഉഴുന്നിന് ഒട്ടനവധിയോളം ക്വാളിറ്റികൾ. ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അതേപോലെ നമ്മുടെ ഡൈജഷൻ സംബന്ധമായിട്ട് ഈ പൈൽസ് അങ്ങനെയുള്ള രോഗങ്ങളുള്ള ആൾക്കാർക്ക് അവരുടെ മോഷൻ ക്ലിയറായിട്ട് പോകാനും ഒക്കെ തന്നെ ഉഴുന്ന് കഴിക്കുന്നത് വഴി വളരെയധികം സഹായമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് ഇത് കഴിക്കുന്നത് നല്ലതല്ല. എന്നാൽ പൊതുവെ നമുക്ക് ഉഴുന്നിൻ്റെ ഒരു ഏത് ദോഷമാണ് ഇതിന് ഉഴുന്നിനെ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊരു കഫപിത്തജമായിട്ടുള്ള ദോഷങ്ങൾ കൂട്ടുകയും വാതദോഷത്തിനെ ബാലൻസ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വാതദോഷം ഇപ്പം അധികമായിട്ടുള്ള ഈ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ, അതേപോലെ ഈ വേദന സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഹസ്തികത വാദം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഇത്തരത്തിലുള്ള, അതേപോലെ സയാറ്റിക്ക എന്ന് പറഞ്ഞാൽ നടുവ് നിന്ന് കാലിലേക്ക് ഇറങ്ങി വരുന്നതായിട്ടുള്ള വേദന, ഇത്തരത്തിലുള്ള വേദനകളൊക്കെ ഉള്ള ആൾക്കാരിൽ ഈ ഉഴുന്ന് കഴിക്കുമ്പോൾ ഇത് കുറയുന്നതായിട്ടാണ് പറയുന്നത് പലപ്പോഴും. എന്നാൽ അതേസമയം
ചില രോഗങ്ങളിൽ, അതായത് അമിത വണ്ണമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉഴുന്ന് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഉഴുന്നിന് നമ്മുടെ കഫദോഷത്തിന് ഒരു നമുക്കൊരു മൊത്തത്തിലൊരു പുഷ്ടി നൽകുന്നതാണ്. പലപ്പോഴും പ്രമേഹ രോഗികളിൽ അത് വളരെ വിപരീതമായിട്ട് ഉണ്ടാവാറുണ്ട്. ചെറിയ അളവിൽ കുഴപ്പമില്ല, പക്ഷെ നിത്യേനയുള്ള ഉഴുന്ന് അരി വെച്ചിട്ടുള്ള പ്രയോഗങ്ങൾ അവർക്ക് തീരെ നന്നായിരിക്കില്ല. അതേപോലെ തന്നെ കഫ സംബന്ധമായിട്ടുള്ള മറ്റ് രോഗാവസ്ഥകളിൽ പനി, ജലദോഷം, നീർവീഴ്ച ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള അവസരത്തിലും നമുക്ക് ഉഴുന്ന് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ നമുക്ക് രോഗാവസ്ഥയുള്ള സമയത്ത്, നിലവിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥ ഉള്ള സമയത്തായാലും നമുക്ക് ഉഴുന്നൊക്കെ മാറ്റി ഉഴുന്ന് അതിന് ശേഷം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ട് പറയുന്നത്. ഉഴുന്ന് ഒരു സ്നിഗ്ധ ഗുണപ്രധാനമാണ്, അതായത് മൊത്തത്തിലൊരു ഓയിലിനെസ് ആണ് ഈ ഉഴുന്ന് തരിക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ദഹിക്കാനൊക്കെ ഇത്തിരി വിഷമമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുള്ള സമയത്ത് ഉഴുന്നൊന്നും അധികം കൊടുക്കാതിരിക്കുക, അല്ലാത്ത സമയത്തൊക്കെ തന്നെ നമുക്ക് ഉഴുന്ന് കഴിക്കാം. പ്രത്യേകിച്ച് അമിത വണ്ണമുള്ള ആൾക്കാർക്ക് ഉഴുന്ന് കഴിക്കുന്നത് തീരെ നന്നായിരിക്കില്ല, കാരണം അവരുടെ ദേഹം ഒന്നുകൂടി തടിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഉഴുന്ന് കഴിക്കാതിരിക്കാം. ഇനി വളരെ ചെറിയ ചില ആൾക്കാരിൽ ഉഴുന്ന് രക്തദുഷ്ടിക്ക് കാരണമാകുന്നതായിട്ട് പറയാറുണ്ട്. എന്തെന്നാൽ ഇതിൽ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം യൂറിക് ആസിഡ് കൂടിയുള്ള, രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയുള്ള അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉഴുന്ന് അങ്ങനെ നിത്യേന കഴിക്കുന്നത് അത്ര ഗുണം ചെയ്യുകയില്ല. അതുപോലെ നമ്മൾക്ക് ചൂടുള്ള കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ചൂട് ശരീരപ്രകൃതിയുള്ള ആൾക്കാർക്കും ഉഴുന്ന് നിത്യേന കഴിക്കുന്നത് അത്ര ഗുണം ചെയ്യുകയില്ല. അപ്പോൾ ഇത്ര ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഉഴുന്നിനെ പറ്റി പറയാനുള്ളത്. ഇപ്പം ഞാൻ ഉഴുന്ന് അകത്തേക്ക് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെ പറ്റിയിട്ടും അതേപോലെ തന്നെ ദോഷങ്ങളെ പറ്റിയിട്ടും ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതേപോലെ തന്നെ ഉഴുന്ന് വെച്ച് നമുക്ക് പുറമേ പുരട്ടുന്ന കുറേ കാര്യങ്ങൾ നമുക്കിത് പുറമേ പുരട്ടാറുണ്ട്. ഉദാഹരണത്തിന് കുളിക്കുമ്പോൾ ഉഴുന്നുപൊടി ഉപയോഗിച്ച് കുളിക്കുന്ന ആൾക്കാരുണ്ട്, മുഖത്ത് തേക്കുന്നവരുണ്ട്. ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്ന, അതിൻ്റെ ഒരു സ്നിഗ്ധ ഗുണപ്രധാനമായുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് മുഖത്തൊക്കെ തേക്കുന്നത് വഴി ഒരു സോഫ്റ്റ്നെസ് കിട്ടാനും ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാനും ഒക്കെ തന്നെ വളരെ നന്നായി കാണാറുണ്ട്. അതേപോലെ തല ഉഴുന്നു കൊണ്ട് കഴുകുന്നത്, ഉഴുന്ന് കുതിർത്തി അരച്ചതിന് ശേഷം അത് വെച്ച് തല കഴുകുന്നത് നമുക്ക് തലയിലുണ്ടാവുന്ന താരൻ, മുടി ഒഴിച്ചിൽ എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് കാണാറുണ്ട്. അതേപോലെ പലപ്പോഴും നമുക്ക് ആയുർവേദ ഹോസ്പിറ്റലുകളിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് ഉഴുന്ന്. കാരണം പല നിങ്ങൾ ഇപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിൽ നേരിട്ട് ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അറിയായിരിക്കും. ഉഴുന്ന് വെച്ച് ഉഴുന്ന് മാവൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നമ്മൾ എണ്ണ തളം നിർത്തുന്നതായിട്ടുള്ള പല പ്രയോഗങ്ങളുണ്ട്. മുട്ടുവേദന, അതേപോലെ പല പ്രശ്നങ്ങളിൽ നമ്മൾ നടുവേദന, ആ ഒരു ബസ്തി ചെയ്യുമ്പോൾ എണ്ണ തളം നിർത്തി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഉഴുന്ന് മാവ് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഉഴുന്നിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉഴുന്ന് ഉപയോഗിച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഒരുപാട് ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഉഴുന്ന്. എന്നാൽ അതേസമയം ഞാൻ മുൻപ് പറഞ്ഞ ആൾക്കാർ, അവർ മാത്രം ഉഴുന്ന് കഴിക്കാതിരിക്കുക, അവർക്ക് അത്ര തന്നെ ഗുണം ചെയ്യില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കുന്നതാണ്. എല്ലാവർക്കും ഈ ഉഴുന്ന് ദോശ, ഉഴുന്നുകൊണ്ടുള്ള ഇഡ്ലി ദോശ, അതേപോലെ ഉഴുന്നുവടയൊക്കെ കഴിക്കുമ്പോൾ ഇത്ര കാര്യങ്ങൾ ഒന്ന് മനസ്സിലേക്കൊന്ന് ഓടിച്ചു വിടുക. അതേപോലെ തന്നെ ഒഴിവാക്കേണ്ടവർ ഇത് ഒഴിവാക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.